ഇന്നിവിടെ പറയുന്നത് ഒരു തയ്യൽ മെഷീന്റെ പ്രശ്നങ്ങളാണ്. പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, മോട്ടറിന് പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ തയ്യൽ മെഷീന്റെ പ്രസറിന്റെ ഹാൻഡില്, പ്രസറിന്റെ മുകളിൽ ഉള്ളതാണ് ഹാൻഡില് എന്ന് പറയുന്നത്. പ്രസർ ഹാൻഡില് താത്തിയിട്ടാലും അതുപോലെ തന്നെ കിടക്കുള്ളൂ, പ്രസർ താഴുന്നില്ല. അതിന്റെ ഒരു കാരണമാണ് ഇന്ന് പറയുന്നത്. പിന്നെ മെഷീനില് മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, ബെൽറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ പ്രതിവിധി കൂടിയാണ് ഇന്ന് പറയുന്നത്. ബെൽറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ അല്പം താഴ്ത്തി വയ്ക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. മോട്ടർ ഇതിനു മുൻപ് മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് കൂടാതെ കൗട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്, എർത്ത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ചെറിയ ഒരു വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ. മെഷീന്റെ പ്രസറ് ഇതാണ്, പ്രസർ ഹാൻഡിൽ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെ കിടക്കുവാണ്, ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നില്ല, ഇത് പൊങ്ങി ഇരിക്കാതെ വന്നിട്ടുണ്ട്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കമന്റിൽ കിടപ്പുണ്ട്, പ്രസറ് താഴുന്നില്ല, കണ്ടോ പ്രസർ ഇങ്ങനെ ഇരിക്കുവാണ്, താണു പോകുന്നില്ല. അതിന്റെ കാരണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് അംബർല മെഷീൻ, ഡബിൾ മെഷീൻ എന്നൊക്കെ പറയുന്ന മെഷീനാണ്, ഇതിന് ചെറിയൊരു കാരണമുള്ളൂ, ഇവിടെയാണ് അതിന്റെ പ്രശ്നം വരുന്നത്. കണ്ടോ ഈ സ്ക്രൂ നമ്മൾ പതുക്കെ ഒന്ന് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ടൈറ്റാണ് സ്ക്രൂ. കണ്ടോ ഇത് പതുക്കെ ഒന്ന് ലൂസ് ചെയ്തു, ഈ സ്ക്രൂവും ടൈറ്റാണ്, ഇത് നമ്മളൊന്ന് ലൂസ് ചെയ്തു, പ്രസർ താണ് കണ്ടോ ഇതാണ് പ്രശ്നം. ഇത് സ്ക്രൂ നമ്മൾ ഇത് മുറുക്കുമ്പോൾ കൂടുതൽ മുറുകി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രസരത്താണ്ടോ ഇതിന്റെ ഉൾഭാഗം തട്ടിയിട്ടുണ്ട്, ഇതിനകത്ത് തട്ടി നിൽക്കുകയാണ്, ഉള്ളിൽ തട്ടി നിൽക്കുന്നത് കൊണ്ടാണ് അത് താഴാത്തത്. ഇതിപ്പോ ഇങ്ങനെ കിടക്കുന്നു, ഇത് ഇവിടെ നോക്കുക, ഇത് ഞാൻ അഴയ്ക്കുവാണ്, കണ്ടോ ചാടിക്കഴിഞ്ഞു. അത് കാരണം മനസ്സിലായോ, കമന്റ് ബോക്സിൽ കിടപ്പുണ്ട്, പ്രസറ് പൊക്കി വെച്ചാൽ താഴുന്നില്ല, പൊക്കി വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്, കണ്ടോ. അതിനോർന്ന കാരണം കണ്ടോ, ഇത് നമ്മൾ ഒന്ന് ചെറിയ ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. മോട്ടറുള്ള മെഷീന്റെ ബെൽറ്റ് ലൂസായി പോവുകയാണ്, പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. ഇതുണ്ടോ ഈ ബെൽറ്റ്, ഇപ്പൊ ഇത് മുറുകെ ബെൽറ്റ് കിടക്കുന്നത്, ഇത് ലൂസായി പോവുകയാണെന്നാണ് പറയുന്നത്. ബെൽറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കണേ, അത് ഇത് ലൂസായി കഴിഞ്ഞാല് അത് എങ്ങനെ മുറുക്കാമെന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അതിനെ ഇവിടെ രണ്ട് നമ്മൾ മുറുക്കിയിട്ടുള്ള രണ്ട് നെറ്റുകൾ കിടപ്പുണ്ട്, ഇത് നമ്മൾ ഇതിന് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് അഴിച്ചു കാണിക്കാത്തത്. ഇത് ഈ സ്ക്രൂ ആദ്യമിട്ടാണ് മുറുക്കുന്നത്, ഈ സ്ക്രൂ ഇട്ട് മുറുക്കാം. ഇത് നമുക്ക് മോട്ടർ, ഈ മോട്ടർ അറേഞ്ച് ചെയ്യുന്നതിനുള്ള സ്ക്രൂ ആണ് ഇത്, അതിന് മുകളിൽ വരുന്ന സ്ക്രൂ ഇതാണ്. ഇത് നമുക്ക് മുറുക്കുന്നത് 10 സ്പാൻഡ് നമ്പർ 10 ആണ് ഈ ചെറിയ സ്ക്രൂ മുറുക്കുന്നതിന്. ഇതിങ്ങനെ അഴയ്ക്കാം. ഇങ്ങനെ അഴച്ചതിന് ശേഷം ഈ ബെൽറ്റ് ലൂസ് ആണെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ താഴേക്കും മുകളിലേക്കും പൊക്കി വെക്കാം. ഇത് താഴേക്ക് ഇങ്ങനെ താഴേക്ക് കൈ പിടിച്ചുകൊണ്ട് ഈ നെറ്റ് മുറുക്കണം. ഒരല്പം ബലമായിട്ട് പിടിച്ചിട്ട് വേണം ഇങ്ങനെ മുറുക്കാൻ. ഇതിപ്പോ മുറുകി തന്നെ കണ്ടോ, അപ്പൊ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ ആ ബെൽറ്റ് കളയേണ്ട കാര്യമില്ല. ഇപ്പോൾ ശരിക്കും മുറുകി, ഇപ്പൊ ടൈറ്റായി, കണ്ടോ ഇങ്ങനെ ടൈറ്റായി. ഇനി നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു സ്ക്രൂ ഉണ്ട്, ഈ സ്ക്രൂ കണ്ടോ, ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇത് കാണാലോ അല്ലേ, ഈ അഴിച്ചു. ഇവിടെ ഒരു വെട്ട് കിടപ്പുണ്ട്, ഒരു ചെരിവ് കണ്ടോ, ഈ ചെരിവ് ഉള്ള ഭാഗം ഇത് നമുക്ക് ഇങ്ങനെ തട്ടി നേരെയാക്കാം. കണ്ടോ ബെൽറ്റ് ചാടി പോകുന്ന ഒരു പ്രശ്നമൊക്കെ വന്നാൽ നമുക്കത് നേരെയാക്കാം. ഇങ്ങനെ നീക്കിയിട്ടു, ഇട്ടതിന് ശേഷം നമുക്ക് ബെൽറ്റ് നേരെ വച്ചിട്ട് ഈ ചെറിയ സ്ക്രൂ ഇത് ലൂസ് ചെയ്തിട്ട് അങ്ങനെ തട്ടി വെച്ചു. ഇനി ഇത് നമുക്ക് മുറുക്കാം. ഇപ്പൊ അത് മുറി, കണ്ടോ നേരെയായി. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഇതിട്ട് മുറുക്കാം. ഇത്
വീണ്ടും നമുക്ക് മുറുക്കേണ്ട കാര്യമില്ല ഇപ്പോ അത് ചെരിഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് തോന്നിയാൽ നമുക്ക് ഇതെന്താ ചെയ്യണ്ടേ നമ്മൾ ഈ സ്ക്രൂ അഴിക്കുന്നു ഈ സ്ക്രൂ അഴിച്ച് നമ്മൾ വീണ്ടും ചെരിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് ഇങ്ങനെ വെച്ചു സ്ക്രൂ അഴിച്ചു അടച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ മുട്ടി അങ്ങോട്ട് കണ്ടോ അപ്പോൾ ഇവിടെ ഇവിടം വരെ ഇത് വന്നു എവിടെ വേണമെങ്കിലും ഇതിട്ട് മുറുക്കാം ആ ഇപ്പോൾ കറക്റ്റായി ഇനി നമുക്ക് ഈ സ്ക്രൂ മുറിക്കിയാൽ ഈ സ്ക്രൂ വെട്ടിനകത്ത് ഇവിടെ ഈ വെട്ടിന് ഇവിടെയാണ് കിടക്കുന്നത് ഇതിങ്ങനെ മുറുക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാറിപ്പോകില്ല ഇനി ചാടിപ്പോകില്ല ഇടുമ്പോൾ അതൊരു അല്പം ലൂസിന് വേണം ഇടാൻ ടൈറ്റ് ചെയ്യരുത് തയ്യൽ മെഷീന്റെ മോട്ടറാണിത് ഈ മോട്ടറിൽ ഒരു കാർബൺ എന്ന് പറയുന്ന സംഭവമുണ്ട് ഇത് കണ്ടോ ഇതിനകത്താണ് ഈ മോട്ടറിന്റെ ഈ സൈഡില് കാർബൺ എന്ന പേര് ഉള്ള ഒരു സംഭവം കിടപ്പുണ്ട് ഇതിങ്ങനെ ഒരു വെട്ടിലിങ്ങനെ കിടക്കുന്നതാണ് ഇതുപോലെ തന്നെ ഇതിന്റെ അടിഭാഗത്ത് ഇവിടെയും ഇതുപോലെ തന്നെ ഒരെണ്ണമുണ്ട് അത് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല ഇതിന്റെ എതിർദിശയിലെ അടിയിലായിട്ട് ഇങ്ങനെ തന്നെ കിടപ്പുണ്ട് ഇവിടെ മുകളിൽ നമുക്ക് ഇത് അഴിച്ച് കാണിക്കാം ഇത് അഴിക്കുമ്പോൾ ശ്രദ്ധിച്ച് അഴിക്കണം കാരണം ഇത് തെറിച്ചു പോകും ഇതിനകത്തൊരു സ്പ്രിംഗ് ഉണ്ട് ഇത് പതുക്കെ പതുക്കെ അഴിക്കണം അഴിച്ച് കൊണ്ടുവരുവാണെ ഇതിപ്പോ അഴിഞ്ഞു കഴിഞ്ഞു കണ്ടോ ഒരു സ്പ്രിംഗ് കണ്ടോ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഇതാണ് കാർബൺ എന്ന് പറയുന്നത് ഇതാണ് ഇത് പുതിയ കാർബണാണ് ഇത് ഞാൻ മാറ്റിയിട്ടതാണ് കണ്ടോ ഈ സംഭവം തേഞ്ഞ് തീർന്നു കഴിയുമ്പോഴൊരു ഇത്രയൊക്കെ ഉണ്ടാകുള്ളൂ ഒരു ഇത്രയൊക്കെ ഉണ്ടാകും അത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാതെ വരും അപ്പോൾ മോട്ടർ മോട്ടർ കത്തിപ്പോയി എന്ന് വിചാരിച്ചത് മാറ്റണ്ട ഈ കാർബൺ മാറ്റിയിട്ടാൽ മതി ഇതിന് നിസ്സാര വിലയുള്ളൂ ഇത്രയും വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വർക്ക് ചെയ്യില്ല ഇത് പുതിയത് മേടിച്ച് നമുക്ക് സ്വന്തമായിട്ടിടാം ഇത് ഊരി നോക്കാം എന്നിട്ട് ഇതുപോലെ കാർബൺ മേടിക്കാൻ കിട്ടും അത് ഇതിനകത്തേക്ക് ഈ വശം അടിയിലേക്ക് ഇട്ടു മുകളിലേക്ക് വരുന്നത് സ്പ്രിംഗ് ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇടുന്നത് അത് കഴിഞ്ഞാൽ ഇതൊരു പിരിയാണിത് ഇത് കണ്ടോ ഇവിടെ ഒരു വെട്ടുണ്ട് സ്ക്രൂ ഡ്രൈവറിന് ഊരാൻ വേണ്ടിയാണ് ഈ വെട്ട് ഇതിങ്ങനെ താഴേക്ക് താത്തി പതുക്കെ പിരി വെട്ടാതെ പതുക്കെ ഇട്ടു രണ്ട് മൂന്ന് പിരി പിരിച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇങ്ങനെ മുറുക്കിയിട്ടു കാർബൺ പോയതാണെങ്കിൽ മോട്ടർ വർക്ക് ചെയ്യില്ല വർക്ക് ചെയ്യാതെ വന്നാൽ ആദ്യം നോക്കേണ്ടത് ഈ കാർബൺ തീർന്നോ എന്നാണ് തീർന്നതാണെങ്കിൽ അത് മെഷീൻ കടയിൽ മേടിക്കാൻ കിട്ടും അത് മേടിച്ച് ഇടണം രണ്ടെണ്ണം ഒപ്പം തന്നെ ഇടണം രണ്ടും തീരുമ്പോൾ ഒപ്പമാണ് തീരുന്നത് ഇതുപോലെ തന്നെ അടിയിലും ഉണ്ട് അതും ഇതും ഒപ്പം തീരും രണ്ടെണ്ണമാണ് ഒരു പാക്കറ്റിൽ വരുന്നത് അത് വാങ്ങിച്ചിട്ടാൽ മോട്ടോർ വർക്ക് ചെയ്യും പലരും മോട്ടറ് കത്തിപ്പോയി എന്ന് പറഞ്ഞ് മോട്ടറ് നന്നാക്കി തരാമോ എന്ന് ചോദിച്ച് ഇവിടെ വരാറുണ്ട് ഞാൻ നോക്കുമ്പോൾ കാർബണാണ് പോയത് അത് മാറ്റിയിട്ട് അപ്പം തന്നെ കൊടുത്ത് വിടാറുണ്ട് ഇനി നമുക്ക് മോട്ടറ് ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇതിപ്പോൾ ഇങ്ങനെ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കും മോട്ടറ് അതിന് ഇതുപോലെ ഒരു പേപ്പർ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ കയറ്റിയിടാം ഇങ്ങനെ കയറ്റി നമുക്ക് ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ മോട്ടർ പിന്നെ പിടയ്ക്കില്ല കണ്ടോ കട്ടിയുള്ള ഒരു പേപ്പർ ഇങ്ങനെ ഞാൻ അത് കാണാൻ പാകത്തിനാണ് ഇങ്ങനെ വെച്ചത് ഇങ്ങനത്തെ ഒരു പേപ്പറാണെങ്കിൽ അത് ടൈറ്റായിട്ടിരിക്കും ഇങ്ങനെ ഉള്ള ഒരു പേപ്പർ കണ്ടോ ഇങ്ങനെ ഉള്ള ഒരു പേപ്പർ കട്ടിയുള്ള പേപ്പറാണെങ്കിൽ ഇതിങ്ങനെ ഇവിടെ നിന്ന് കയറ്റിവിടാം ഇല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ കയറ്റിവിടാം കണ്ടോ എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കയറ്റി വെച്ചതിന് ശേഷം കട്ട് ചെയ്ത് കളയാം ഇത് ഇവിടെ മുറുക്കുന്നതിന് മുൻപ് വേണമെങ്കിൽ നെറ്റ് മുറുക്കുന്നതിന് മുൻപ് പേപ്പർ വെച്ചതിന് ശേഷം മുറുക്കാം അപ്പോൾ അത് നല്ല ഫിറ്റായിട്ട് ഇരുന്നോളും പിന്നെ എർത്തുള്ള മോട്ടറുകളാണെങ്കിൽ ഇങ്ങനെ പേപ്പർ വയ്ക്കുമ്പോൾ ഒരു ഷിമ്മി കവർ കൊണ്ട് മൂടിയതിന് ശേഷം പ്ലാസ്റ്റിക് കൊണ്ട് ഈ പേപ്പർ ശരിക്കും മൂടി വെച്ചാൽ നല്ലതാണ് അത് എർത്ത് മെഷീനിൽ എർത്ത് ഉണ്ടാകാതിരിക്കും എപ്പോഴും എർത്തുള്ള മെഷീനെല്ലാം ഇതുപോലെ ചെയ്യണം അപ്പോൾ എർത്ത് ഉണ്ടാകാതിരിക്കും മെഷീന്റെ ചവിട്ടിയാണിത് കണ്ടോ ഈ ചവിട്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട് ചില മെഷീന്റെ ചവിട്ടിയിൽ എർത്ത് വരുന്നുണ്ട് പലരും വിളിച്ചു ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ചവിട്ടിയിൽ എർത്ത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എർത്ത് വന്നാൽ വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് മോട്ടറിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് എർത്ത് വരുന്നത് പിന്നെ അഴിച്ച മെക്കാനിക്ക് ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് കാണിക്കാം തൽക്കാലം ഇത് നമ്മള് ഇത് എന്നും ചെയ്യേണ്ട ഒരു കാര്യമല്ല തൽക്കാലത്തേക്ക് എർത്താണെങ്കിൽ നമുക്ക് തുണി തയ്ക്കാനും ഉണ്ടെങ്കിൽ ഒരു ഷിമ്മി കവർ ഇങ്ങനെ ഇട്ടു ഇട്ടതിന് ശേഷം ഇത് കൂട്ടി പതുക്കെ ഒന്ന് കെട്ടി
ഇങ്ങനെ ചെയ്യാ നമുക്ക് കണ്ടോ നമ്മുടെ കാല് ഇതിനെ മുകളിൽ വെക്കാം പിള്ളേരുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തു വെക്കണം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചൊന്നും വരില്ല സമയം കിട്ടുമ്പോൾ ചവിട്ടി കൊണ്ടുപോയി കാണിച്ച് അതിലെ കറണ്ട് വരുന്നത് എന്താണെന്ന് നോക്കണം ചില മോട്ടറിനെ എർത്ത് വരുന്നുണ്ട് അതിന്റെ കാരണത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല ചവിട്ടിയിൽ എർത്ത് വന്നാൽ നമുക്ക് ഇതിങ്ങനെ ചെയ്യാം ചവിട്ടി നന്നാക്കാൻ പറ്റും ചവിട്ടിയിൽ എർത്ത് വന്നാലും ചവിട്ടിയിൽ ഇതിനെ ഈ ചവിട്ടിയുടെ ബലം കുറഞ്ഞാൽ അത് ശരിയാക്കാൻ പറ്റും ചവിട്ടി ഇങ്ങനെ ഇങ്ങനെ താണിരിക്കും ചില ചവിട്ടി ഇതുകൊണ്ട് ഒരു ബലത്തിന് ഇങ്ങനെയാണ് ചവിട്ടി ഇരിക്കേണ്ടത് ഇങ്ങനെ താണിരിക്കുന്ന ചവിട്ടി നമുക്ക് സ്പീഡ് കുറയും അപ്പോൾ അത് നമുക്കത് പൊക്കി വെക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട് ഇതിനകത്ത് അത് നമുക്ക് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല ഒരു മെക്കാനിക്കിന്റെ കയ്യിൽ കൊടുത്താൽ അത് ശരിയാക്കി തരും തൽക്കാലം എർത്തുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഷിമ്മി കവർ എടുത്ത് ഇതുപോലെ കെട്ടി വയ്ക്കാൻ പറ്റും തൽക്കാലം ചെയ്യാം പിള്ളേരുള്ള വീടുകളൊക്കെ ആണെങ്കിൽ അത് ഒത്തിരി സൂക്ഷിക്കേണ്ടതായിട്ട് ഉണ്ട് ഇന്നിവിടെ പറയുന്നത് ഒരു തയ്യൽ മെഷീന്റെ പ്രശ്നങ്ങളാണ് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് മോട്ടറിന്റെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ തയ്യൽ മെഷീന്റെ പ്രസറിന്റെ ഹാൻഡില് പ്രസറിന്റെ മുകളിൽ ഉള്ളതാണ് ഹാൻഡില് എന്ന് പറയുന്നത് പ്രസർ ഹാൻഡില് താത്തി ഇട്ടാലും അതുപോലെ തന്നെ കിടക്കുള്ളൂ പ്രസർ താഴുന്നില്ല അതിന്റെ ഒരു കാരണമാണ് ഇന്ന് പറയുന്നത് പിന്നെ മെഷീനില് മോട്ടർ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബെൽറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ പ്രതിവിധി കൂടിയാണ് ഇന്ന് പറയുന്നത് ബെൽറ്റ് ലൂസായി പോയി കഴിഞ്ഞാൽ നമുക്ക് മോട്ടർ അല്പം താഴ്ത്തി വയ്ക്കാം അതെങ്ങനെയാണെന്ന് ഞാൻ പറയുന്നുണ്ട് മോട്ടർ ഇതിന് മുൻപ് മോട്ടർ ഫിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ചവിട്ടിയെക്കുറിച്ച് പറയുന്നുണ്ട് എർത്ത് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല ഓണമൊക്കെയാണ് തിരക്കിലാണ് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ തീർക്കുകയാണ് അടുത്ത വീഡിയോകൾ വരുന്നത് ഇനിയിപ്പോൾ ബ്ലൗസിന്റെ വീഡിയോ ഞാൻ ഇട്ട് തുടങ്ങുകയാണ് 28 ഇഞ്ച് മുതൽ 46 ഇഞ്ച് വരെ ശരീരവണ്ണം ഉള്ളവരുടെ ബ്ലൗസിന്റെ അളവുകളാണ് ഇടാൻ പോകുന്നത് ഒരു വീഡിയോ എന്ന് പറയുന്നത് 28-29 ഇഞ്ച് ശരീരവണ്ണം ഉള്ളവരുടെ ബ്ലൗസിന്റെ കട്ടിംഗ് ആണ് കാണിച്ചു തരുന്നത് അങ്ങനെ ഓരോ വീഡിയോയും നിങ്ങൾക്ക് പ്രയോജനമുള്ള വീഡിയോകളായിരിക്കും കാരണം അത് 46 ഇഞ്ച് വരെ ശരീരവണ്ണം ഉള്ളവരുടെ കണക്ക് ഓരോ വണ്ണത്തിനുമനുസരിച്ച് ഓരോ വീഡിയോയാണ് ഇടുന്നത് അപ്പോൾ ഒരു 36 ഇഞ്ച് ശരീരവണ്ണം ഉള്ള ഒരാളുടെ അളവാണെങ്കിൽ ആ അളവിൽ 36 കാണിക്കും പിന്നെ 37 കാണിക്കും അങ്ങനെ വീഡിയോകൾ ഇടാൻ പോവുകയാണ് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു ബ്ലൗസിന്റെ തയ്യൽ വീഡിയോകൾ എൻ്റെ ഒന്നും വരാറില്ല മെഷീൻ്റെയാണ് കാണിക്കുന്നത് ഇപ്പോൾ എനിക്കൊരല്പം സമയം കൂടുതൽ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീഡിയോകളായി വരുന്നു നിങ്ങളെല്ലാവരും അത് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ വീണ്ടും നമുക്ക് വീഡിയോകൾ ബ്ലൗസിന്റെ വീഡിയോകളായി വീണ്ടും വരാം.